കന്യാകുമാരിയിലെ സൂര്യോദയവും സൂര്യാസ്തമയത്തിൻ്റെ ഭംഗി എല്ലാവർക്കും അറിയാം. അപ്പം ഈ വെക്കേഷന് ഞങ്ങൾ വെളുപ്പിന് പോയിട്ട് സൂര്യോദയം കണ്ടിട്ട് തിരക്ക് കൂടുന്നതിന് മുമ്പ് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഈ കാക്കാടെ വീട്ടിൽ നിന്നും കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കന്യാകുമാരിയിലെത്താമെന്ന് പറഞ്ഞു. അപ്പം ഒരു തമിഴ്നാട്ടിലുള്ളൊരു ഡ്രൈവർ, നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളൊരു ഡ്രൈവറെ ഞങ്ങൾക്ക് കിട്ടി. അപ്പം അദ്ദേഹം അവിടെ എല്ലാം സ്ഥല പരിചയമുള്ളതാണ്. പിന്നെ പോകുന്ന വഴിയിലെല്ലാം കുട്ടികളോട് സൂര്യോദയത്തിൻ്റെ ഭംഗിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കുട്ടികൾ വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പം കുറച്ച് ഇരുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധി മണ്ഡപം എന്ന സ്ഥലമാണ് ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ആ കടലിങ്ങനെ വളരെ നല്ല ഭംഗിയായിട്ട് നീല കളർ തിര ഇളകി കിടക്കുവാണ്. പക്ഷെ അപ്പോഴേക്കും തന്നെ അവിടെയുള്ള പടവുകളെല്ലാം ആൾക്കാർ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും എന്നു വെച്ചാൽ കിഴക്ക് വശത്തോട്ട് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മിക്കവാറും തയ്യാറെടുത്തിരുന്നു. അപ്പം ഞങ്ങളും കുറച്ച് നേരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആ പിന്നെ കുറച്ച് പേര് ഇതേ കാണുന്ന പോലെ ഈ പാറക്കൂട്ടത്തിന് ആ കടലിനടുത്തുള്ള പാറക്കൂട്ടത്തിലൊക്കെ കയറി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ചന്ദ്രന് ഒരു വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൂരെയായിട്ട് വിവേകാനന്ദ റോക്ക്, അവിടേക്ക് ബോട്ട് സർവീസ് 9 മണിക്ക് ഉള്ളൂ. പക്ഷേ ഞങ്ങൾ സൺറൈസ് കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് നിന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അവിടെ കുറേ മേഘങ്ങൾക്കിടയിലൂടെയാണ് സൂര്യൻ വരുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു ഇപ്പം നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കാത്തു കാത്ത് നിന്നു. അത് 7 മണിയായി, അത് കുറച്ച് നേരം വെളുത്തു വന്നു. എന്നിട്ടും സൂര്യൻ വരാത്തപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു അത് മഞ്ഞ് നല്ല ഇതായിട്ട് വന്ന കാരണം സൂര്യൻ മേഘങ്ങൾക്കിടയിൽ മൂടിപ്പോയപ്പോൾ ഇനി വരാൻ ചാൻസ് ഇല്ല. അപ്പം ടൈം എത്രയായി, ഇനിയിപ്പം സൂര്യോദയം ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പഴയ നല്ല ഭംഗിയുള്ള ഫോട്ടോ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഭയങ്കര മൂടിയായിപ്പോയി. അപ്പോൾ അവൻ ഇത്രയും നേരം എന്ന് വെച്ചാൽ സൺറൈസ് കാണാമെന്നുള്ള പ്രതീക്ഷയിലിരുന്നതാണ്. അപ്പോഴേക്കും ആ തൊട്ടടുത്ത് തന്നെ മനോഹരമായ ബീച്ചുണ്ട്. അപ്പോൾ അവിടെ 3 കടലുള്ളത്, അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും. അപ്പോൾ ആ ബീച്ചിൽ അപ്പോൾ അവൻ കുറച്ച് നേരം കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുറേ തീർത്ഥാടകരെല്ലാം അവിടെ വന്നു, ആൾക്കാരുടെ ഭയങ്കര തിരക്കായി തുടങ്ങി. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു ദിവസം രാവിലെ വന്ന് സൂര്യോദയം കണ്ട് ഫോട്ടോ എല്ലാം എടുക്കാം, ഇപ്രാവശ്യം നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു നല്ല ദിവസത്തിൻ്റെ ഓർമ്മകളുമായിട്ട് തിരിച്ചു പോയി.